നമസ്കാരം. ഈ ഫിൻലൻഡിലെ ആളുകളോട് നമ്മളെ അവരുടെ വീട്ടിലിരിക്കുന്ന യൂറോപ്പെട്ടി എവിടെ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർ കാണിച്ചു തരും. പക്ഷേ ഇവര് ഈ കാട്ടിലിരിക്കുന്ന നിധി മാത്രം ഇവർ ആർക്കും പറഞ്ഞു കൊടുക്കില്ല. പക്ഷെ അവർ പറഞ്ഞു കൊടുക്കും കേട്ടോ, അവരുടെ മക്കൾക്ക് വേണ്ടി മാത്രം. അപ്പം ഇത് കാട്ടിൽ മാത്രം കാണുന്ന, അതായത് സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളിലെ കളികളിൽ മാത്രം കാണുന്ന ഒരു നിധിയാണ് ഇത്. കാന്തറില്ല എന്നാണ് ഈ കൂണിന്റെ പേര്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഉണ്ടാകുന്ന സ്ഥലത്ത് വീണ്ടും അവിടെ തന്നെ ഉണ്ടാവും, അതുകൊണ്ട് ഇവർ പറഞ്ഞു കൊടുക്കത്തില്ല. ഇവര് കറക്റ്റ് സമയത്ത് പോയി, നമ്മളാണെങ്കിൽ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ പോയി, അതുപോലെ ഈ വർഷം നമ്മൾ തേടി നടന്ന് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ആവശ്യത്തിന് സാധനം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ചിലവടുത്തേക്കാണെങ്കിൽ ഒത്തിരി കിട്ടാറുണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറൊരു മെയിൻ സംഭവം, ഈ കൂണിനെ കുറിച്ച് നല്ല ധാരണയില്ലാതെ ആരും മേടിച്ചുണ്ടാക്കി കഴിക്കരുത്. കാരണം ഫിൻലൻഡിൽ നല്ല കൂണുള്ള പോലെ തന്നെ വിഷക്കൂണുകൾ ഒത്തിരി ഉണ്ട്. കണ്ടാ ശരിക്കും റിയലാന്ന് തോന്നുന്നത്. അതെ, എന്റെ ഒരു ഉദാഹരണം പറയുന്നത് അപ്പറേ ഉണ്ടോ, ഒരെണ്ണം കണ്ടോ, ഇതുണ്ടോ, ഇതൊന്നും ഇതുപോലത്തെ സാധനങ്ങളൊന്നും ആരും പറിച്ചു തിന്നരുത്. ഇതൊക്കെ വിഷക്കൂണിൽ പെടും.